السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ليبكي رسول الله من كان باكيا فلا تنس قبرا بالمدينة ثاويا. جزا الله عنا كل خير محمدا فقد كان مهديا وقد كان هاديا وكان رسول الله روحا ورحمة ونورا وبرهانا من الله باديا. أينسى أبر الناس بالناس كلهم وأكرمهم بيتا وشعبا وباديا. لا دود صلاة صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بهمان الله സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും
മറ്റ് സുന്നി സംഘടനകളുടെ നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഉപ്പിനങ്ങാടി ഡിവിഷൻ SSF സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. റഹ്മുറാഹിമായ റബ്ബ് നല്ലത് പറയാനും കേൾക്കാനും മുൻഗാമികളെ പിൻപറ്റി ജീവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു ഏറ്റിത്തരുമാറാകട്ടെ. അതനുസരിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പിൻഗാമികളെ മുഴുവൻ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോവുക. ഞാൻ പച്ച മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. ഇതുവരെ കേട്ടതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നത് സമാധാനിച്ചുകൊണ്ട് ഒരല്പസമയം എന്താണ് പാരമ്പര്യം, അതിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന ആശയത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നു. ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച മനുഷ്യന് വിവേകബുദ്ധിയും അള്ളാഹു നൽകി. ചിന്തിക്കാനുള്ള ബുദ്ധി, കഴിവ് അള്ളാഹു നമുക്ക് നൽകി, നമ്മെ അനുഗ്രഹിച്ചു. പക്ഷേ ചിന്തിക്കുന്ന ആളുകൾക്ക് പലതിലേക്കും അവരുടെ ചിന്തകൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലതിലേക്കും പോകുമ്പോൾ അവരുടെ ചിന്തയെ നിയന്ത്രിക്കാനും അവർക്ക് സത്യമായ ഒരു റൂട്ട് പഠിപ്പിച്ചു കൊടുക്കാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാം എന്ന ഒരു മതത്തിനെ സംവിധാനിച്ചു കൊടുത്തത്. ആ മതത്തിനെ നമുക്ക് സംവിധാനിച്ചു തരുന്നതിൻ്റെ മുമ്പ് അബൂനാബുൽ ബസർ ആദം അലൈഹിസ്സലാം, മനുഷ്യൻ്റെ ആദ്യ പിതാവ്, അവരിൽ അള്ളാഹു ആ മതത്തെ നൽകിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഇസ്ലാമിൽ ജീവിച്ചവരാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് മുഴുവൻ അമ്പിയാക്കളും ഇസ്ലാമിലാണ് ജീവിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ് ലോകത്ത് മറ്റ് പല വിശ്വാസങ്ങളും കടന്നു വന്നത്. ഈ ഒരു സത്യമായ ആശയം ലോകത്ത് പരമ്പരാഗതമായി തുടർന്നു പോതു, പരമ്പരാഗതമായി തുടർന്നിങ്ങനെ പോരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കാന ഇബ്രാഹീമോ യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിങ്കാന ഹനീഫ മുസ്ലിമൻ മക്കാന മിനൽ മുശ്രികീൻ. പരമ്പരാഗതമായി ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഇസ്ലാം നിലനിൽക്കുന്നു. ഇസ്ലാം അന്ന് മുതൽ തുടങ്ങിയതാ. അത് ഒരു നിലക്കും ലോകത്ത് ഒരു നബിയും അതിൽ നിന്ന് വ്യതിചലിച്ച് ജീവിച്ചിട്ടില്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളും വാദിച്ച ഒരു വാദമാണ് ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാട് എന്ന്. അതിനെ ഗണ്ണിച്ച് അള്ളാഹു പറഞ്ഞു, ഇല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാരമ്പര്യത്തെ വലിച്ചെറിഞ്ഞ ആളല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരമ്പരാഗതമായി ആദം നബി അലൈഹിസ്സലാം മുതൽ ഉള്ള ഏത് ആശയമാണോ ഉള്ളത് ആ ആശയത്തിൽ തന്നെ നിലനിന്ന ആളാണ് മക്കാന ഇബ്രാഹിമു യഹൂദിയം വലാ നസ്രാനിയ. ആലു ഇമ്രാനിലെ 67-ാമത്തെ സൂക്തത്തിൽ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജൂതനല്ല ക്രിസ്ത്യാനിയല്ല, വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമൻ ഒമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയാണ്. അവർ ബഹുദൈവ ആരാധന നടത്തിയ ആളല്ല. എന്നാൽ ഞാൻ പറയട്ടെ, ആ ശൃംഖല അവസാനിക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില. അമ്പിയാക്കളുടെ പരമ്പര അതോടെ അവസാനിച്ചു. പിന്നെ നബിയില്ല,
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 45-ാമത്തെ ആയത്തിൽ അത് അള്ളാഹു പറയുന്നുണ്ട്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയീൻ. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്, അതിന്റെ ശേഷം ഭൂമിലോകത്ത് ഇനി നബി ഇല്ല. ഒരുപാട് കള്ളപ്രവാചകന്മാര് വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങളെ നാട്ടിന്റെ ഒരു ഭാഗത്ത് ഒരു കള്ളപ്രവാചകൻ വന്നിരുന്നു എന്ന് കേട്ടു. അവരെല്ലാം വാദിച്ചത് ഞങ്ങൾ നബിയാണ്. എന്താണ് തെളിവ്? അതിന് വിശുദ്ധ ഖുർആനാണ്. മുസൈലിമത്തുൽ കദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അതിന്റെ ശേഷവുമൊക്കെ ഒരുപാട് കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നു. അവർ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട് പരമ്പരാഗതമായി മുസ്ലിങ്ങൾ അനുഷ്ഠിച്ചു പോകുന്ന ആചാരങ്ങളെ വിമർശിച്ചുകൊണ്ട് ജീവിച്ചവരാ. നമ്മളെ നാട്ടിൽ പണ്ട് പറയുന്നത് കേട്ടു, വന്നത് ഒരു മനുഷ്യൻ, അയാളോട് ആളുകൾ എന്ത് ചോദിച്ചാലും അയാളില്ല എന്ന് പറയും. അയാളോട് എന്ത് ചോദിച്ചാൽ, നിങ്ങൾക്ക് ചായ വേണമെന്ന് ചോദിച്ചാൽ അയാൾ പറയില്ല, നിങ്ങൾക്ക് ചോറ് വേണമെന്ന് ചോദിച്ചാൽ അയാൾ പറയും ഇല്ല, നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾ പറയില്ല. അപ്പം എല്ലാവരും കൂടെ ആൾക്കൊരു പേരിട്ട് എന്താണ്, ലാക്കാ കാത് പേരിട്ടു. ലാക്കാക്ക് എന്ത് പറഞ്ഞാലും ലാ എന്ന് പറയുന്ന കാക്ക. ഇയാള് കൊറേ കാലം ഇങ്ങനെ ലാക്കാക്ക എന്ന് വിളിച്ചപ്പോ അയാൾ ഒരു ദിവസം പറഞ്ഞു, ഞാൻ നബിയാണ് എന്ന് പറഞ്ഞു. ഇയാള് വലിയ തന്ത്രപരമായിട്ടാണ് ആ വാദം പറഞ്ഞത്, ഞാൻ നബിയാണെന്ന് പറഞ്ഞു. അപ്പൊ അയാളോട് ചോദിച്ചു, നിങ്ങൾ നബിയോ? അങ്ങനെ നിങ്ങൾ നബിയാകാം, ഞാൻ നബിയാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇവിടെ എല്ലാ തട്ടിപ്പിന്റെ ആളുകളും അവർ ഖുർആനും ഹദീസും ഓതിയിട്ടാണ് അവർ തെളിവ് പറയാറുള്ളത്. ഇയാൾ പറയുന്നത് ഞാൻ നബിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു നബി ഉണ്ടാവോ, അത് ലാക്കാക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഹദീസിലാണ് ഉള്ളത്? അതാ ഒരു ഹദീസിൽ ലാ നബിയും ബഅദി. അയാൾ അർത്ഥം വെച്ചു, ലാ നബിയുൻ, ലാ ലാക്കാക്കയാകുന്നത് നബിയുൻ, നബിയാണ് ബഅദി, എന്റെ ശേഷമുള്ള നബിയാണ്. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. തെളിവ് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പ്രവാചകനില്ല. അപ്പൊ ഇങ്ങക്കൊക്കെ ഒരു സംശയോ, അല്ല അയാൾ പറഞ്ഞ ശരിയല്ലേ, ഞാനത് മറുപടി അറിയാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ചിലപ്പോ അതിനെ കൊണ്ട് സുഹാസ് ഉണ്ടാവും. അയാൾ പറഞ്ഞത് തെറ്റാണ്. സാധാരണ മുജാഹിദും ജമാഅത്തും അതുപോലെ തബ്ലീഗുകാരും ഖാദിയാനികളും ഇവിടെ കള്ളപ്രവാചകർ ആരൊക്കെ വന്നോ അവരൊക്കെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ അയാളും ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഹദീസിൽ അങ്ങനെയല്ല ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ നബിയ ബഅദീ, എന്റെ ശേഷം ഒരു നബിയും ഉണ്ടാകൂല, ഞാൻ അവസാനത്തെ നബിയാണ്. ഖാതിമുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി നബി ഉണ്ടാകൂല, അതിന് വായിക്കേണ്ടതില്ല നബിയ ബഅദീ, എന്റെ ശേഷം ഒരു നബിയും ഇല്ലേ ഇല്ല എന്നാണ്. അതിന് മൂപ്പര് നബിയ എന്ന് പറയുന്ന ജിൻസിന്റെ അതിനെ അങ്ങോട്ടും മാറ്റിയിട്ടില്ല. നബിയൻ ലാലാക്കാക്കയാകുന്നത് നബിയും ബഅദി എന്നർത്ഥം വെച്ചു. മുത്തല്ലിമീങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അയാൾ എന്താണ് നബിയാണെന്ന് വാദിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്, ഇനി പ്രവാചകനില്ല. എന്നാൽ ഇസ്ലാമിന്റെ പാരമ്പര്യം, ഇസ്ലാമിന്റെ ആദൻ നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പാരമ്പര്യം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ്, അതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് അമ്പിയാക്കൾ പഠിപ്പിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാരമ്പര്യത്തെ അവകാശവാദം ഉന്നയിച്ച നേതാവാ. പാരമ്പര്യം വേണം. പാരമ്പര്യമില്ലാത്തവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വലയത്തിൽ നിന്ന് പുറത്താ. സൂറത്ത് പാരമ്പര്യം അവകാശപ്പെട്ടു. സൂറത്ത് പറഞ്ഞില്ലേ, അഫദലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാ. ലോകത്ത് ഏറ്റവും നല്ല വാചകം പറഞ്ഞത് ഞാൻ മാത്രം അല്ല, വൻ നബിയൂന മിൻ ഖബലി, എന്റെ മുൻകാലത്തുള്ള അമ്പിയാക്കന്മാരും പറഞ്ഞ വാചകത്തിൽ ഏറ്റവും നല്ല വാചകം
ഇലാഹ ഇല്ലല്ലാ എന്ന വാചകമാണ് ഞാൻ പഴയ കാലത്തുള്ള അമ്പിയാക്കന്മാർ പറഞ്ഞ പാരമ്പര്യത്തെ പിടിച്ച് നിലനിർത്തുന്ന ആളാണെന്ന് ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ പാരമ്പര്യം മുറുകെ പിടിക്കണം. ഏയ്, പാരമ്പര്യം മുറുകെ പിടിക്കണം, പാരമ്പര്യം വലിച്ചെറിയരുത്, പാരമ്പര്യം വലിച്ചെറിയരുത്. നിങ്ങൾ ഖുർആൻ നോക്കിയിട്ട് നിങ്ങൾ ദീന് തീരുമാനിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ പാരമ്പര്യമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. നിങ്ങൾ എന്റെ ഹദീസ് നോക്കി ദീന് തീരുമാനിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, മറിച്ച് നിങ്ങൾ പാരമ്പര്യം മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. അതല്ലേ നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നിനക്കാണ് സ്തുതി, കാരണം നീ അർഹ്മാനുർ റഹീമാണ്, നീ മാലിക് യൗമിദ്ദീനാണ്, അതുകൊണ്ട് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിനക്ക് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്നു. ഇതൊന്നും കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനിലൂടെ, നിങ്ങൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ഹംദും അല്ലാഹുവിന്റെ ആരാധനക്കുള്ള എല്ലാ അംഗീകാരവും നിങ്ങൾ സമർപ്പിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോടൊരു ദുആ നടത്തണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഒരു ദിവസം ഒരു മനുഷ്യൻ 17 പ്രാവശ്യം പറയേണ്ട വിഷയമാണ്. അല്ലാഹുവേ എന്നെ ഹിദായത്തിലെത്തിക്കണം. ഞാൻ പറയട്ടെ ചെറുപ്പക്കാരോട്, മോനെ ദുആ ചെയ്യണം എല്ലാ സമയവും. ഞാനിവിടെ കയറി വരുമ്പോൾ ഉസ്താദ് പ്രസംഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് മുറുകെ പിടിക്കണമെന്നാണ്. ഞാൻ നിങ്ങളോട് ചെറുപ്പക്കാരോട് പറയുന്നു, ഹിദായത്തിൻ്റെ വഴിയിലെത്തുക എന്നത് വല്ലാത്തൊരു വിഷയമാണ്. ഞാൻ എൻ്റെ SSF പ്രവർത്തകരോട്, മക്കളെ നമ്മളെ സംഘടന എന്തിനാണ്? അത് ഹിദായത്തിലേക്ക് എത്തിക്കാനാണ്, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ചെല്ലാനാണ്, നമുക്ക് ഈമാനോടെ മരിക്കാനാണ്, അല്ലാഹു പൊരുത്തപ്പെടാൻ വേണ്ടിയാണ്. നമ്മളെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണ്? ഈമാനോടെ മരിക്കണം. നിങ്ങൾ കണ്ടില്ലേ സാലിഹ് ഇബ്നു അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട്, ഇബ്നു റജബിൽ ഈ ബഹുമാനപ്പെട്ട ഇമാം മാവർദി റളിയല്ലാഹു അൻഹു, അവിടുത്തെ അദബുദ്ദുന്യവദ്ദീൻ എന്ന് പറഞ്ഞ കിതാബിൽ പറയുന്നുണ്ട്, ചെറുപ്പക്കാരെ മനുഷ്യന് ഹിദായത്ത് കിട്ടുക എന്നത് വല്ലാത്തൊരു വിഷയമാണ്, വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട സാലിഹ് ഇബ്നു അബ്ദുൽ ഖുദ്ദൂസ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ഒരു ശിഷ്യൻ ഒരു എഴുത്തേതുന്നു, ഉസ്താദേ അൽമൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു വലൈത ശഇരിയ ബഅദൽ ബാബി മദ്ദാറു. ഉസ്താദേ ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ, മരിച്ചാൽ മരണം ലോകത്ത് എല്ലാവർക്കും സംഭവിക്കും, പക്ഷേ ഞാൻ മരിച്ചാൽ എന്റെ മരണശേഷം ഞാൻ ഏത് ലോകത്താണ് ഉണ്ടാവുക? ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഉസ്താദിനോട് ചോദിക്കുന്നു സാലിഹ് ഇബ്നു അബ്ദുൽ ഖുദ്ദൂസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം. നമ്മളെ കേരളത്തിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി ഉസ്താദ്, ചിലപ്പോൾ നമ്മളെ SSFകാർക്ക് അറിയില്ല, നമ്മളെ ഉസ്താദ്മാരുടെ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദായ ശൈഖുന ഉസ്താദുല്ല സാതീദ് ഓക്കെ ഉസ്താദിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദുണ്ട്, അവരുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. കേരളത്തിൽ ജീവിച്ച് മരിച്ചു പോയ വലിയ ആളുകൾ പറയാറുള്ളത് കാലഘട്ടത്തിലെ ഇബ്നു ഹജർ എന്നാണ്. ആദലക്ക് വലിയ പണ്ഡിതനായ ഖുതുബി തങ്ങള്, അല്ലാഹുവേ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബും ഞങ്ങളെ ഈമാനും നീ നന്നാക്കി തരണം റഹ്മാനേ. മഹാനവറുകളുടെ സ്വഭാവം പോലെ മഹാനവറുകളിൽ ഒരു കടലാസ് എടുത്തിട്ട്
ഒരു ചോദ്യം ഒരാള് ചോദിച്ചാൽ അയാൾ മഹാനവരുകൾ പറയും തിരിച്ചു പിടിക്കൂ, എന്നിട്ടത് അതിന്റെ മറുപടി അതിന്റെ പിന്നിലെഴുതൂ. പിന്നിലെഴുതുമ്പോ ഉസ്താദിനോട് ചോദിക്കല്ല, എന്തിനാ ഉസ്താദ് പിന്നിലെഴുതുന്നത്? മറുപടി പറയും, മോനെ ഈ കടലാസ് ഞാൻ ചെല്ലാത്ത വല്ല ചോദ്യങ്ങളും അതിന്റെ എന്നോട് ചോദിച്ച ചോദ്യമല്ലാത്ത വല്ല ചോദ്യങ്ങളും മുകളിലെഴുത്, അതിനാണ് മറുപടി എന്ന് ആരെങ്കിലും പറഞ്ഞു കളഞ്ഞാലോ? സൂക്ഷ്മത അത്രയും സൂക്ഷ്മതയാണ്. അതേപോലെ സാലിഹ് ഇബ്നു അബ്ദുൽ ഖുദ്ദൂസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാനും മരിച്ചാൽ ഞാൻ എവിടെയാണ് ഉസ്താദേ, ഒരു ഉപദേശം തരുമോ? ഉസ്താദിന്റെ മറുപടി, മോനെ അദാറു ജന്നത്തു അദിനിൻ ഇൻഅമിൽത ബിമാ യുർദി ലില്ലാഹ വഇൻ ഖാലഫ്ത ഫന്നാറു ഹുമ മഹല്ലാനി മാ ലിന്നാസി ഗൈറുഹുമ فانظر لنفسك ما ذا انت مختار വല്ലാത്തൊരു മറുപടി പറഞ്ഞു. മരിച്ചാൽ രണ്ട് ലോകമേ മനുഷ്യനിക്ക് ഉള്ളൂ, ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. അദ്ദാറു ജന്നത്തു അദിനിൻ ഇൻ അമിൽത ബിമാ, നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വല്ലാത്തൊരു വാചകമാണ് പറയുന്നത്. നീ ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് എന്നെ എന്റെ അള്ളാഹു തൃപ്തിപ്പെടണം, എന്നെ എന്റെ അള്ളാഹു തൃപ്തിപ്പെടണം. ദുനിയാവിലുള്ള ആരും തൃപ്തിപ്പെട്ടിട്ട് കാര്യമില്ല. ആ ഒരു ചിന്തയോടെ നീ പ്രവർത്തിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും. വഇൻ ഖാലഫ്ത ഫന്നാറു, നീ അതിന് എതിരി ചെയ്താൽ നിനക്ക് നരകമാണ്, നീ അതിന് എതിരി ചെയ്താൽ നിനക്ക് നരകമാണെന്ന് അബ്ദുൽ ഖുദ്ദൂസ് സാലിഹ് ഇബ്നു അബ്ദുൽ ഖുദ്ദൂസ് തങ്ങൾ എഴുതി. എന്നിട്ട് പറഞ്ഞു, മോനെ ഹുമ മഹല്ലാൻ, ഈ രണ്ട് വീടേ ലോകത്ത് മനുഷ്യനിക്കുള്ളു. മാലിന്നാസി ഗൈറുഹുമ, ഇതല്ലാത്ത ഒന്ന് മനുഷ്യന് ഇല്ല. അതുകൊണ്ട് ഫന്ദുർ ലിനഫ്സിക മാദ അന്ത മുഖ്താറു, നിനക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ നീ ചിന്തിക്കണം ഏതാണ് നീ തെരഞ്ഞെടുക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, നമുക്ക് സ്വർഗത്തിലെത്തണം, ഹിദായത്തിലെത്തണം. അതിന് ദിവസം നമ്മൾ 17 പ്രാവശ്യം ദുആ ചെയ്യുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾ നീ ഹിദായത്തിന്റെ വെളിച്ചത്തിലെത്തിക്കണം, ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. ഏതാണ് ആ ഹിദായത്തിന്റെ വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ, പിയക്കാത്ത വെറുക്കപ്പെടാത്ത നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ. ഖുർആന്റെ മാർഗത്തിൽ നല്ല പറഞ്ഞില്ല, ഹദീസിന്റെ മാർഗത്തിൽ നല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞത്, അള്ളാഹു അനുഗ്രഹം ചെയ്ത ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആ വിഭാഗം ജനങ്ങളെ പരമ്പരാഗതമായി ആര് മുറുകെ പിടിക്കുന്നുവോ അവര് അള്ളാഹുവിന്റെ ഹിദായത്തിലെത്തും, അല്ലാത്തവരെത്തൂല. എന്നാൽ ആരാണ് ഈ പാരമ്പര്യത്തിന്റെ ആളുകൾ? ആരെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്? فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. الله سبحانه وتعالى അനുഗ്രഹം ചെയ്ത സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്, അവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്തുടരേണ്ടത്. അവർ ആരാണ്? സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അത് മിനൻ നബിയീന നബിമാരാണ്, വസ്സിദ്ദീഖീന സിദ്ദീഖുകളാണ്, വസ്സുഹദാക്കളാണ്, വസ്സാലിഹീൻ. ഓ സഹോദരന്മാരെ, പുതിയ ലോകം ഇന്ന് മൊബൈലിന്റെ ലോകമാണ്, വാട്സപ്പിന്റെ ലോകമാണ്, ഫേസ്ബുക്കിന്റെ ലോകമാണ്, മനുഷ്യൻ ഒരുപാട് ഫാഷന്റെ ലോകമാണ്. മനുഷ്യൻ പഴയതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പുതിയതിന്റെ പിന്നാലെ പോകുന്നൊരു ലോകമാണ്. നമുക്കത് വേണ്ട. കാരണം ആ പുതിയതിന്റെ പിന്നാലെ പോയാൽ
അല്ലാ വരുത്തപ്പെടാത്തതിന്റെ പിന്നാലെ ഞാൻ പറയുമ്പോ മൊബൈൽ ഉപയോഗിക്കേണ്ടെന്നില്ല, വാട്സപ്പ് ഉപയോഗിക്കേണ്ടെന്നില്ല. നമ്മളതാ സിനിമയും തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും അരാജകത്വങ്ങളും അധാർമികതയും ഹറാമുകളും നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെടൂല. അതേപോലെ വിശ്വാസരംഗത്ത് സഹാബത്ത് പഠിപ്പിച്ച മാർഗത്തെ ഒരാൾ വലിച്ചെറിഞ്ഞാൽ, താബീങ്ങൾ പഠിപ്പിച്ച മാർഗത്തെ വലിച്ചെറിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ രക്ഷപ്പെടൂല. അതാണ് ഖുർആൻ പറഞ്ഞത്. അല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ല നിഅമത്ത് ചെയ്ത വിഭാഗം ആരാണ്? അല്ല നിഅമത്ത് ചെയ്ത വിഭാഗം അവര് സിദ്ദീഖുകളാണ്, നബിമാരാണ്, സുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. ആ ഒരു പാരമ്പര്യത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ നിങ്ങൾ അറിയുമോ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പാരമ്പര്യത്തെ ലോകത്തിൽ നിന്ന് മറികടക്കാൻ ഒരു വിഭാഗം വരും, അത് വലിച്ചെറിയാൻ ഒരു വിഭാഗം നമ്മളോട് കൽപ്പിക്കും. ആ സമയത്ത് നമ്മൾ ആ വിഭാഗത്തിൽ പെട്ടുപോകരുത്. പാരമ്പര്യമില്ലാതെ ഒരു ജീവിതമോ? റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിന്റെ താബിഈങ്ങളുടെ പാരമ്പര്യം വലിച്ചെറിഞ്ഞിട്ട് ഒരു ഇസ്ലാമിക ജീവിതമോ? ഇല്ല. നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, വലാ തകൂനു കല്ലദീന തഫറഖു واختلفوا من بعد ما جاءهم البينات واولئك لهم عذاب عظيم. നിങ്ങൾ ഒരു വിഭാഗത്തെ പോലെ ആകരുതി. തഫറഖു, അവർ ചിന്ന ഭിന്നമായി, പല പാർട്ടിയായി. എന്നിട്ട് واختلفوا من بعد ما جاءهم البينات, അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നതിന്റെ ശേഷം അവർ പല പാർട്ടിയായി, പല പ്രസ്ഥാനങ്ങളായി. അങ്ങനെ നിങ്ങളായി പോകരുത്. നിങ്ങൾ വേണ്ടത് പഴയ കാലത്തെ മഹാന്മാർ എന്ത് പഠിപ്പിച്ചു, ആ പഠിപ്പിച്ച ആശയങ്ങൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നവരും അത് പ്രാവർത്തിക്കുന്നവരുമാകണം. എന്നാൽ ഈ പാരമ്പര്യമുള്ളത് സഹാബത്തിലാണ്, താബിഈങ്ങളിലാണ്. നിങ്ങൾ പിൻപറ്റേണ്ടത് മുഹാജിരീങ്ങളെയാണ്, അൻസാറുകളെയാണ്. അവരെ പിൻപറ്റിയവരെയുമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സുന്നികളായ ആളുകളും മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുന്നികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെ കൂട്ടത്തിൽ ചിലർ പറയൂ, അവരും പള്ളി ഉണ്ടാക്കുന്നില്ലേ, അവരും നിസ്കരിക്കുന്നൊക്കെ ഇല്ലേ. ചിലരൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്, അവർ നല്ല പ്രസംഗമല്ലേ പറയുന്നത്, നല്ല റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ചിലപ്പോ അവരും വലിയ ബഹുമാനമൊക്കെ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അവർ പാരമ്പര്യം വലിച്ചെറിഞ്ഞവരാ. പാരമ്പര്യം വലിച്ചെറിഞ്ഞിട്ട് എന്ത് നല്ലത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബനു ഇസ്രായേലികൾ 72 വിഭാഗമായി ലോകത്ത് 72 വിഭാഗമായി അവർ വിഭജിച്ചു. എന്നാൽ എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, 72-73 എല്ലാ വിഭാഗവും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു വിഭാഗം ഒഴിച്ചി. ഹലു സഹാബത്ത് ചോദിച്ചു, വമൻ ഹയ്യ യാ റസൂലല്ലാ, ആരാണ് ആ ഒരു വിഭാഗം ആരാണ് രക്ഷപ്പെടുന്ന വിഭാഗം? റസൂലുള്ള പറഞ്ഞു, ഖുർആൻ പ്രസംഗിക്കുന്ന ആള് നല്ല വർദ്ധത്, അല്ലെങ്കിൽ ഖുർആൻ അവർക്ക് പിടിക്കണമെന്നാണ് മുജാഹിദീങ്ങൾ. അങ്ങനെ ഒരു പ്രസംഗമുണ്ട്. അങ്ങനെ അത് മാത്രം പോരാ, ഖുർആൻ കിട്ടണമെങ്കിൽ തന്നെ സഹാബത്തിനെ അംഗീകരിക്കണം. അല്ലാതെ റസൂൽ ഇങ്ങനെ ഖുർആൻ കടലാസിൽ എഴുതിയിട്ട് ഇന്ന പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആരാണത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാനും എന്റെ സഹാബികളും ജീവിച്ച മാർഗത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട
അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ ഹദീസിന്റെ അവസാനത്തിൽ ഖാല അഹ്ലു സുന്നത്തി വൽ ജമാഅ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ് ഈ പാരമ്പര്യം മുറുകെ പിടിക്കുന്നവർ എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ പാരമ്പര്യം മുജാഹിദുകൾ വലിച്ചെറിഞ്ഞു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം അവർ വലിച്ചെറിഞ്ഞു അതാര് പറഞ്ഞതാണ് മുജാഹിദുകൾ തന്നെ പറഞ്ഞു ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് കേരളത്തിൽ മുജാഹിദീങ്ങൾ രണ്ട് ഗ്രൂപ്പായപ്പോ എഴുതിയൊരു പുസ്തക മുജാഹിദ് രണ്ട് ഗ്രൂപ്പായപ്പോ ഒരു പുസ്തകം എഴുതി അത് എം എസ് മുഹമ്മദ് സുല്ലമി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ അയാൾ പറഞ്ഞു മുജാഹിദീങ്ങൾ കേരളത്തിലുള്ള ഈ പ്രത്യേക ഈ കർണാടകത്തിലൊക്കെ മുജാഹിദ് വന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറിയത് ഇപ്പോ ഈ മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ സഹാബികളെ അംഗീകരിക്കാത്തവരാണ് അയാൾ അതിലേതി കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനോട് ലക്ഷ്യത്തിലും മാർഗത്തിലും പൂർണ്ണമായി യോജിപ്പുള്ള ഒരു സംഘടന മറ്റെവിടെയെങ്കിലും ഉള്ളതായി നമുക്കറിയില്ല എന്നല്ല അയാൾ പറഞ്ഞത് എല്ലാ പ്രശ്നവും ഉണ്ടായത് ഈ സഹാബത്തിനെ അംഗീകരിക്കാതെ കേരളത്തിലുള്ള മുജാഹിദുകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചു നമ്മൾ ചിന്തിക്കേണ്ടത് പാരമ്പര്യം വലിച്ചെറിഞ്ഞു എന്നതാണ് ഇവിടെയുള്ള ബിദഅത്തിന്റെ കക്ഷികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെ വിഷയത്തിൽ അവർ വലിച്ചെറിഞ്ഞു നമ്മളൊരു ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇവിടെ മുജാഹിദിന്റെ പള്ളിയിൽ ഏത് ഭാഷയിലാ ഖുതുബോദല് അറബി തന്നെയാ കർണാടകത്തിലോ മലയാളത്തിലോ പഠിച്ചോനെ കർണാടകത്തിലോ എന്നൊരു മലയാളത്തിലോ ഓതേണ്ടത് ഏതായാലും കർണാടകത്തിലോ എന്നാൽ കർണാടകത്തിലെങ്കിലും ഓതണ്ടേ അതുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല ലോക മുസ്ലിങ്ങൾ ഖുതുബ ഓതിയത് അറബി ഭാഷയിലാണ് എന്നാൽ അവർ അത് വലിച്ചെറിഞ്ഞു അത് വലിച്ചെറിഞ്ഞതിന്റെ പേരിലാണ് അവരൊക്കെ എല്ലാ പ്രശ്നങ്ങളും പറ്റിയത് സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ലെന്ന് അവർ തന്നെ പറഞ്ഞു അപ്പൊ അവര് ആ ഒരു ആശയത്തെ വലിച്ചെറിഞ്ഞു ഇനി നിങ്ങൾ നോക്ക് മുജാഹിദിന്റെ പള്ളിയിൽ രണ്ട് ബാങ്കില്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഒരൊറ്റ ബാങ്കാണുള്ളത് രണ്ട് ബാങ്ക് പഠിപ്പിച്ചത് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഖലീഫമാരിൽ മൂന്നാമത്തെ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് ആ സ്വർഗത്തിലായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആശയങ്ങൾ അതാണ് വെള്ളിയാഴ്ചയിലെ രണ്ട് ബാങ്ക് അത് അവർ വലിച്ചെറിഞ്ഞു കഴിഞ്ഞില്ല എന്തൊക്കെ വിഷയങ്ങളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് പഠിപ്പിച്ചു മുജാഹിദ് നിസ്കരിക്കുന്നതോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതിനെതിരെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവർ വലിച്ചെറിഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചെറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചെറിഞ്ഞിട്ട് സഹാബത്തിനെ വലിച്ചെറിഞ്ഞിട്ട് എന്ത് പാരമ്പര്യമാണ് ഇല്ല ഒരു പാരമ്പര്യവും മുജാഹിദിനില്ല അതുകൊണ്ട് തന്നെയാണ് അവർ പിയച്ചിട്ടുള്ളതും നിങ്ങൾ കണ്ടില്ലേ ഇത് മാത്രമല്ല ചിലർക്കൊരു സംശയമുണ്ട് ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾക്ക് സുബ്ഹാനല്ലാഹ് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത്ര വലിയ കുഴപ്പം എന്താ കുഴപ്പം എന്നറിയുമോ അവര് റസൂലുള്ളാന്റെ സഹാബത്തിനെ ചീത്ത പറയുന്നവരാണ് നമ്മളെ ഏറ്റവും വലിയ വിഷയം അതാണ് അവര് പാരമ്പര്യത്തെ വലിച്ചെറിയുന്നവരാണ് സുബ്ഹാനല്ലാഹ് ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രശ്നമതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ റൂദാദെ ജമാഅത്ത് എന്ന് പറഞ്ഞ അബുല്ലാല മൗദൂദിയുടെ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അയാൾ എഴുതിയത് കാണാം ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന ഒരു വലിയ സമ്മേളനം ഒരു കൺവെൻഷനിൽ അയാൾ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അയാൾ പറയുന്നു ഇന്ന് മുതൽ ഞാനൊരു നവ മുസ്ലിമാണ് അതാ അയാള് പറയാണ് പാരമ്പര്യമാവുന്ന മാലയെ ഞാൻ പൊട്ടിച്ച് വലിച്ചെറിയുന്നു എനിക്കൊരു പാരമ്പര്യമൊന്നും വേണ്ട ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ ഇസ്ലാമാണെന്ന് പറഞ്ഞ് അയാള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ജല്ലി ഇസ്ലാമിലേക്ക് കടക്കുന്നു ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ ഖുർആനിൽ അല്ലാഹ് എന്താണ് പറഞ്ഞത് നിങ്ങൾ സഹാബത്തിനെ പിൻപറ്റണമെന്നാണ് പറഞ്ഞത് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ
والذين اتبعوهم بإحسان സഹാബത്തിനെയും താബീഗളെയും പിൻപറ്റുന്നവർ അതാ അങ്ങനത്തെ ആളുകൾ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്ത് വിശദീകരിച്ചു ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീരി പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഖദ് അഖബറല്ലാഹുൽ അലീം അന്നഹു ഖദർ ലിയാനി സാബിഖീന അല്ലവലീന മിനൽ മുഹാജിരീന വൽ അൻസാർ അൻസാറുകളായ സഹാബത്തിനെയും മുഹാജിറുകളെയും അല്ല തൃപ്തിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. വല്ലദീനത്തബഊഹും ബിഇഹ്സാൻ അവരെ നല്ല നിലക്ക് പിൻപറ്റുന്ന ആളുകളെയും അല്ലാഹു തൃപ്തിപ്പെട്ടു. ഇത് പറഞ്ഞിട്ട് പറയാ ഫയാ വൈലമൻ അബഗലഹും, സഹാബത്തിനെ ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ അവരോട് വെറുപ്പ് വെച്ചാൽ ഓൻ നശിച്ചത് തന്നെ എന്ത് പറയാനാണ്. സുബ്ഹാനല്ലാഹ്, ഔ സബ്ബഹും അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞു, ഔ അബഗല ഔ സബ്ബ ബഅദഹും അല്ലെങ്കിൽ അവരിൽ നിന്ന് ചിലരെ ആരെങ്കിലും കുറ്റം പറഞ്ഞു. വലാ സിയമ സയ്യിദ സഹാബത്തി ബാദർ റസൂൽ, റസൂലുള്ളാഹിന്റെ ശേഷം സയ്യിദു സഹാബത്തായ വഅഫ്ളലഹും ഐനി സിദ്ദീഖ് അൽഅക്ബർ വൽ ഖലീഫത്തുൽ അഅ്ലമ അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബറിനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, ഉമർ ഇബ്നുൽ ഖത്താബിനെ ചീത്ത പറഞ്ഞാൽ അയാള് മോശക്കാരനാണ്, അയാള് പാരമ്പര്യം വലിച്ചെറിഞ്ഞവനാണ്, പാരമ്പര്യം വലിച്ചെറിഞ്ഞവൻ നാശത്തിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരണം. നമ്മൾ പാരമ്പര്യത്തിലാണ് അൽഹംദുലില്ലാ. ആ നിങ്ങളറിയോ, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്ക് പാരമ്പര്യമില്ല. അവര് സഹാബത്തിനെ തള്ളിയവരാ, അവര് സഹാബത്തിനെ വലിച്ചെറിഞ്ഞവരാണ്. മുജാഹിദിന്റെ മുഖപത്രമായ അൽമന, അതിന്റെ പുസ്തകം 9 ലക്കം 6 1959 കേരളത്തിൽ അവരിറക്കിയ ആദ്യമായി ഇറക്കിയ ഒരു പുസ്തകമുണ്ട് അൽമുർഷിദ്. അതിന്റെ ശേഷം ഇറക്കിയ അൽമനാർ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഓഹ്, ആ പുസ്തകത്തിൽ എന്താ ഉള്ളതെന്ന് അറിയോ നിങ്ങൾ? സുബ്ഹാനല്ലാ. അതിലവർ പറയുന്നത് അവരുടെ വിശ്വാസം ഇതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ചിലക്കുള്ളൊരു തെറിയത്തെങ്കിലും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു, ഈ 6 മഹാന്മാർ. ഓഹ്, അവരെ കുറിച്ച് പറഞ്ഞതെന്താണ്? ഇവർ ഈ തുടങ്ങിയ സഹാബികളും താബിഊകളും ഇസ്ലാമിലേക്ക് ഇസ്രായേലി കള്ളക്കഥകൾ കടത്തിക്കൂട്ടിയവരും, ഇവര് ഇസ്രായേലി കള്ളക്കഥ കൂട്ടിക്കലർത്തിയവരാണ് ഇസ്ലാമിലെന്നാണ് പറയുന്നത്. കഴിഞ്ഞില്ല, അവര് പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇതിന് വേദിയൊരുക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അതിന് വേദിയൊരുക്കി പോലും. അതേപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആഴ്ചയിൽ 2 തവണ ഇതിന് സൗകര്യം കൊടുത്തു എന്നാ പറയുന്നത്. ഇവരെ ചീത്ത പറഞ്ഞവരെങ്ങനെ, ഈ പാരമ്പര്യത്തെ തള്ളിയവരെങ്ങനെയാണ് സുഹൃത്തുക്കളെ മുസ്ലിങ്ങളാകുന്നത്? അവര് പള്ളിയെടുത്തത് കൊണ്ട് കാര്യമില്ല, അവര് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, സുബ്ഹാനല്ലാഹ്, സഹാബത്തിനെ തള്ളിയവർ, താബിഈങ്ങളെ തള്ളിയവർ, പാരമ്പര്യത്തെ വലിച്ചെറിഞ്ഞവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് പാരമ്പര്യത്തിലേക്ക് നമ്മൾ മടങ്ങണം. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് പാരമ്പര്യം എന്താണ്? പാരമ്പര്യം ഒന്ന് നമ്മൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കലാണ്, റസൂലുള്ളാഹിനെ ബഹുമാനിക്കലാണ്. ഓ ചെറുപ്പക്കാരെ, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം. കൽബിൽ റസൂലുള്ളാഹിനോട് വലിയ ബഹുമാനം വേണം. അല്ലാഹു നമുക്കത് തരട്ടെ. ചില ചെറുപ്പക്കാരൊക്കെ ഗൾഫിലൊക്കെ പോയാൽ മുജാഹിദാണ് ശരിയെന്നും പറഞ്ഞിങ്ങനെ വരും. അതിനോലെന്താ തെളിവ് പറയാ? അതിനവര് ഓലെ നിസ്കരിക്കാൻ പറയുന്നുണ്ട്, അവർ നോമ്പുതാക്കാൻ പറയുന്നുണ്ട്. തബലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഓലെ നല്ല തലപ്പാവ്. ഒരു ദിവസം എൻ്റെ കൂടെ മലപ്പുറം ജില്ലയിൽ ഓതിയ ഒരു കുട്ടിയുണ്ട്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സുബ്ഹാന ജല്ല ജലാലു, ഒരു ദിവസം സുബ്ഹാനല്ലാ, എൻ്റെ വാപ്പ കോട്ടക്കലിൽ ഞാൻ മുത്തായല്യമായി ദർസിൽ വന്ന് തൊപ്പിയും കുപ്പായൊക്കെ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എൻ്റെ വാപ്പ എന്നെ കോട്ടക്കലിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറ്റി. കയറ്റിയപ്പോ
സുബ്ഹാന അല്ലാഹ്. കോട്ടക്കരിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാല് തലപ്പാവയഞ്ഞ ചെറിയ കുട്ടികളും ഒരു വാപ്പയും കൂടെ അവിടെ കയറി വന്നു. അപ്പം ഈ വാപ്പ, ഈ കുട്ടിയുടെ വാപ്പ പറയാണ്, മോനെ നീ അവരെപ്പോലെ ആകണം. ഓ എന്താ തലപ്പാവ, എന്ത് രസമാണ് അവരുടെ ഡ്രസ്സിനുള്ളത്, നല്ല ഉഷാറുണ്ട്. അപ്പോൾ ഈ കുട്ടി കുറച്ചൊക്കെ തബ്ലീഗ് ജമാഅത്തിന് അറിയുന്നതുകൊണ്ട് ഇവൻ പറഞ്ഞു, ഉപ്പ അവരെപ്പോലെ ആകാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഈ കുട്ടിക്ക് ഉപ്പക്ക് ദേഷ്യം വെച്ചു, എന്ത് നീ കാണുന്നില്ലേ നല്ല തലപ്പാവ, തലപ്പാവയെ ഉള്ളൂ അവരുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമില്ല. നമ്മൾ ചിന്തിക്കണം, ഒരാള് വിശ്വാസരംഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. പ്രേരിപ്പിക്കുമ്പോൾ ആദ്യം നല്ല വേഷയില്ലെങ്കിൽ അയാൾ പറഞ്ഞതാരും കേൾക്കൂല. നൽകണ്ടില്ലേ, ഈ എലി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇവിടെ എന്താ പറയലേ, എലി എന്നറിയോ, ഈ എലിക്ക് എലിനെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുക്കും. ഇങ്ങനെയാ കൊടുക്കലി, വിഷം ഇങ്ങനെ വെച്ചു കൊടുക്ക, ഇന്ന് തിന്ന എലിയേ വിഷം. അങ്ങനെ ആരും വിഷം കൊടുക്കില്ല. എന്താ, ഒരു പൂള എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, കേങ്ങ് എന്നൊക്കെ പറയും, കൊള്ളിക്കേങ്ങ് എന്ന്. ഇവിടെ എന്താ പറയലി, കർണാടക ആയതുകൊണ്ട് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ ചെയ്യാറുള്ളത് ഈ എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്, പൂള. ആ പൂളേൻ്റെ ഉള്ളിൽ ഉണ്ടാവും കുറച്ച് എലി വിഷം വെക്കും, എന്നിട്ടൊരു സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പോൾ പൂള അല്ലോ മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വന്നങ്ങ് തിന്നുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എലി വിഷം കുടുങ്ങിയിട്ട് മൂപ്പരങ്ങ് മരിച്ചു പോകും. ഇതേപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ എതിരാളികളായ ആളുകൾ, ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ഇവര് പുറത്ത് ചിലപ്പം നിസ്കാരത്തെ കുറിച്ച് പറയും, അതുപോലെ ചിലപ്പം ദിക്റിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ലത് വലുതും പറയും. പറയുമ്പോ പഠിച്ചോനെ നല്ലതല്ലേ പറയുന്നത്, അങ്ങനെ പറയാതെ എലീനെ കൊല്ലാൻ പറ്റാത്തതുപോലെ, പൂള കൊടുക്കാതെ എലീനെ കൊല്ലാൻ പറ്റാത്തതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ വിഷം കുത്തിവെക്കുകയാണ്. ഞാനിങ്ങനെ ഓർക്കുന്നു, ഒരു ദിവസം കേരളത്തിൽ നിന്ന് ഈ മംഗലാപുരംഭത്തേക്ക് ഒരു വയതിന് വരികയാണ്, ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ്. വയതിനിങ്ങനെ വരുമ്പോൾ ട്രെയിനിൽ കുറേ ചെറുപ്പക്കാർ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരാൾ തെബ്ലീഗ് ജമാഅത്തിന് പോകുന്നു. അപ്പം ഞാനും ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കിതാബ് നോയിക്കൊണ്ടിരിക്കുക. നോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾ കുറച്ചാളുകൾ എൻ്റെ അടുത്തിരുന്നു. അപ്പം ഞാൻ പേരൊക്കെ ചോദിച്ച്, പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഞാൻ അവരോട് ചോദിച്ചു, മക്കൾ ഇങ്ങളുടെ അടുത്താണ് പോകുന്നത്, ഞങ്ങൾ തെബ്ലീഗിന് പോകാടുത്തു. സുബ്ഹാന ജല്ല ജലാലു, ഞങ്ങൾ തെബ്ലീഗ്, ഞാൻ ചോദിച്ചു തെബ്ലീഗിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അതിനെന്തെങ്കിലും അറിയോ? അപ്പോൾ ഞാൻ കുട്ടികളോട് സ്വകാര്യത്തിൽ നിസ്കാരത്തിൻ്റെ ഫർള് ചോദിച്ചു, ചേർത്ത് ചോദിച്ചു, ഒന്നും അറിഞ്ഞൂടെ പച്ച പാവങ്ങൾ. ഞാൻ ചോദിച്ചു, നിങ്ങൾ നിസ്കാരം പഠിപ്പിക്കാൻ പോണേ ആദ്യം നിങ്ങൾ പഠിക്കണ്ടേ? അപ്പം ഞങ്ങളെ കൂട്ടത്തിലൊരു മൗലാനുണ്ട് എന്ന് പറഞ്ഞു. മൗലാന? അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ മൗല? അപ്പം അയാൾ, അവർ പറഞ്ഞു, ഇപ്പം ഇതിലങ്ങ് പോയില്ലേ, എന്ത് ഒരു തൊപ്പിയെല്ലാം വെച്ചിട്ട് ഒരു വലിയ ഉപയോഗിട്ടിട്ട്, അയാളാ മൗലാനെന്ന് പറഞ്ഞു. ഏതായാലും സുബ്ഹാന ജല്ല ജലാലു, ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പ്രസ്ഥാനം ബഹുമാനിക്കൂല. അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കാത്ത വിഭാഗം പിയച്ചു പോകും, അവരൊരിക്കലും രക്ഷപ്പെടൂല, അവർ വിജയിക്കൂല. റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിക്കാത്തവർ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ബഹുമാനിക്കാനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അതോടുകൂടെ നിങ്ങൾ ദീന് പഠിക്കണം. നിങ്ങൾ ദീന് പഠിക്കാതെ അപ്പനെ പഹലേ മുഅത്തമദ് ബനാഓ ഫിർ ദൂസരും കോ ബുലാവോ, അങ്ങനെയാണ് തത്വം. അവനെ പഹലേ മുഅത്തമദ് ബനാഹു, ഞമ്മളെ വിശ്വാസം ഞമ്മൾ ഉറപ്പിക്കണം നന്നായിട്ട്. എന്നിട്ടാണ് ഞമ്മളെ ഉറപ്പ് വരുത്തിയിട്ടാണ് മറ്റുള്ളവരെ ഞമ്മൾ അതിലേക്ക് ക്ഷണിക്കേണ്ടത്. ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് മൗലാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു. ഏതായാലും കുറച്ച് കഴിഞ്ഞു, അപ്പൊ ഇവർ വന്ന് എടാ നിസ്കരിക്കുക, ബാങ്ക് കൊടുക്കാൻ സമയം, എല്ലാവരും പേര് നിസ്കരിക്കുക. അവർ ട്രെയിനിൽ നിന്ന് ഞാൻ എന്നോട് ചോദിച്ചു, ഉസ്താദെ നിസ്കരിക്കല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ജമ്മിലാണ്, മഹരിബുഷാവു, അതുകൊണ്ട് ഞാൻ അങ്ങത്തി നല്ല റാഹത്തിൽ പള്ളിയിൽ നിന്നൊന്നും എടുത്ത് നിസ്കരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും പിന്നെ എന്നെ നിസ്കാരത്തിലില്ല, അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറി ഇരുന്ന് കൊടുത്തു. അപ്പൊ ഇയാളാ മൗലാന, ഇയാള് വന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, വണ്ടി തന്നെ ഭയങ്കര തക്ബീർ, എന്താ ബാങ്കൊക്കെ ഷദല്ലാ ഇലാഹ ഇല്ലല്ലാ ഷദല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞു. ഇയാള് നല്ല ബാങ്ക് കൊടുത്ത്, ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യാലസ്സലാ എന്ന് പറഞ്ഞിട്ട് ഇയാള് നെഞ്ചാ തിരിച്ചത്.
അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി ഇയാളെ സഫാഹത്തിന്റെ കൊട്ട. കാരണോ ഞാൻ നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ബാങ്ക് കൊടുക്കുമ്പോ നിങ്ങൾ നെഞ്ചു തിരിക്കുന്നത് കണ്ടു, അത് സുന്നത്താണോ വാജിബാണോ എന്ന് ചോദിച്ചു. ഞാൻ നെഞ്ചു തിരിക്കൽ സുന്നത്തോ വാജിബോ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, നെഞ്ചു തിരിക്കൽ സുന്നത്തല്ലേ ചോദിച്ചു. അപ്പൊ ഞാനെ കൂടെയുള്ള മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങളെ കൂടെയുള്ള ഈ മനുഷ്യനിക്ക് ഒരു ബാങ്ക് കൊടുക്കുന്നത് വരെ അറിഞ്ഞൂടാ. ഈ മക്കൾ, നിങ്ങൾ ഈ ഒന്നും അറിയാത്ത മക്കളായ നിങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ പോയിട്ട് അയാൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് നടന്നാൽ നിങ്ങളെ ഇബാദത്തും നിങ്ങളെ നിസ്കാരവും വിയച്ചു പോകും. ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. എന്താണ്? അപ്പൊ ഇയാൾ വന്നിട്ട് എന്നോട്, ഉസ്താദിന്റെ തങ്ങനെ ഇരിക്കാൻ പാടില്ല, അയാള് മാറ്റി ഉസ്താദിന്റെ തങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല, ഉസ്താദ്മാരെന്നാണ് ബഹുമാനിക്കണോ, നിങ്ങൾ നിങ്ങൾ പോരി ഇപ്പുറത്ത് വന്നിരുന്നു ഓടി തറച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദൻ ഞാൻ അങ്ങനത്തെ ഉസ്താദൊന്നല്ല, വലിയ ആര്യം വന്നല്ലോ നിങ്ങൾ അടുത്ത് ഇരുന്നോളി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരറിവും ഇല്ലാതെ ഒരു വിശ്വാസവും ഇല്ലാതെ അവസാനം ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഈ കുട്ടികളെ എന്തിനാണ് നിങ്ങൾ തബ്ലീഗിന് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്? ഈ കുട്ടികളെ ഒരു സ്ഥലത്തിരുത്തി ദീന് പഠിപ്പിച്ചൂടെ, എന്നിട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അയാൾ എന്നോട് ലാസ്റ്റ് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ചെന്നിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം നന്നായത്, ഞാൻ ചോദിച്ചു നിങ്ങളെന്താ നന്നായത്, അയാൾക്ക് തോന്നാ ഞാൻ നന്നായി, നിങ്ങളെന്താ നന്നായത്. അയാൾ പറഞ്ഞു, ഞാൻ പണ്ട് ഖബറിന്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹിനെ ഒക്കെ വിളിക്കാറുണ്ടായിരുന്നു, അതിപ്പോഴല്ലേ ശിർക്ക് എനിക്ക് മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നു, അത് ഇസ്ലാമിൽ തെറ്റാണെന്ന് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് മുസ്ലിങ്ങളുടെ പാരമ്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കലി, അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മളെ വിഷയങ്ങൾ പറയലി, അത് ലോകത്ത് മുസ്ലിങ്ങളുടെ പാരമ്പര്യമാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഇമാം തഖിയുദ്ദീൻ സുബ്കി അവിടുത്തെ ശിഫാഉ സ്ഖാമിൽ പറഞ്ഞു, വൈലമ്മന്നഹു യജൂദു വയഹ്സനു തവസ്സുലു വല്ലിസ്തിഗാസ, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കലും ശഫാഅത്ത് ചോദിക്കലും അത് ജായിസാണ്, അനുവദനീയമാണ്. വഹുസ്നു വജബാദു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമാ, അത് ദീനിൽ അറിയപ്പെട്ട വിഷയമാണ്. അത് നേരത്തെ ങ്ങളുടെ പ്രവർത്തനമാണ്, ഇത് പഴയകാലത്ത് ചെയ്യുന്ന പാരമ്പര്യമുള്ള പ്രവർത്തനമാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ അവര് പാരമ്പര്യം പാടില്ലെന്ന് ഒരു ഭാഗത്ത് സഹാബത്തിനെ കുറ്റം പറയുമ്പോ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്നു. എന്നാൽ കേട്ടോളൂ ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് പോകലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ ചെല്ലലോ, റസൂലുള്ളാഹിനെ ബഹുമാനിക്കലും അത് വലിയ കൂലിയുള്ള വിഷയമാണ്. അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പഠിപ്പിച്ച വിഷയമാണ്. നിങ്ങൾ കണ്ടില്ലേ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറുൽ കബീറിന്റെ 21-ാം വാല്യം 77-ാമത്തെ പേജിൽ പറയുന്നത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ അരികിൽ ബറക്കത്തുണ്ടെന്ന് വിശ്വസിച്ച മഹാനാണ്, റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ ബറക്കത്തുണ്ടെന്ന് വിശ്വസിച്ച മഹാനാണ്. അതാ വഫാത്തിന്റെ സന്ദർഭത്തിൽ, റസൂലുള്ള വഫാത്താകാൻ പോകുന്ന സന്ദർഭത്തിൽ അതാ വിളിക്കുന്നു മക്കളെ, മക്കളെയും കൂട്ടുകാരെയും വിളിച്ചിട്ട് കാലലഹും അവരോട് പറയുന്നു, ഇദാ മിത്തു വഫറഗ്തും മിൻ ജിഹാസി, ഞാൻ മരിച്ചു, ഞാൻ മരിച്ചു, എന്നെ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്തു ഈ പരിപാടി കഴിഞ്ഞാൽ, ഫഹ്മിലൂനീ, എന്നെ നിങ്ങൾ ചുമന്ന് കൊണ്ടുപോകണം എവിടത്തേക്ക്, ഹത്താ തഖിഫൂ ബിബാബിൽ ബൈത്ത്,
الذي فيه قبر النبي صلى الله عليه وسلم رسول الله عند വീടിന്റെ رسول الله കിടക്കുന്ന വീടിന്റെ വാതിലിന്റെ മുന്നിൽ എന്നെ കൊണ്ടുപോകണം എന്നിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ നിൽക്കണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് എന്നിട്ട് ഫഖൂലു നിങ്ങൾ പറയണം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ റസൂലുള്ളാനെ വിളിച്ചിട്ട് സലാം പറയണം എന്നിട്ട് പറയണം ഹാദാ അബൂബക്കറിൻ യസ്തഇദിനു ഇദാ അബൂബക്കർ സിദ്ദീഖ് ഇവിടെ വന്നിട്ടുണ്ട് നബിയേ തങ്ങളെ കൂടെ കിടക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സമ്മതം കിട്ടാൻ പുറത്തിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫഇൻ അദിന ലകും നിങ്ങൾ പറയുന്നത് റസൂലുള്ള കേൾക്കും കേട്ടാൽ റസൂലുള്ളാക്ക് സമ്മതമാണെങ്കിൽ മറുപടി തരും മറുപടി തന്നാൽ ഫഫുത്തിഹൽ ബാബ് വാതിൽ തുറക്കപ്പെടും തുറന്നാൽ ഇദാ റാസി ഇമാം പറയുന്നു വക്കാനൽ ബാബ് മുഗ്ലക് ആ സമയത്ത് വാതിൽ അടച്ച് പൂട്ടിട്ട് കിടക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂല് സമ്മതം തന്നു ഉള്ളിൽ കയറ്റാൻ സമ്മതം തന്നു എങ്കിൽ ഫഅദ്ഖിലൂനി വദ്ഫനൂനി എൻ്റെ ഒരാശയാണ് മുത്തുനബിയുടെ ഖബറിൻ്റെ ചാരത്ത് കിടക്കുക എന്നത് ഓ ചെറുപ്പക്കാരേ നമ്മളൊക്കെ ജീവിതത്തിൽ രാവിലെ നേരം വെളുത്താൽ ഉത്തരേന്ത്യയിലൊക്കെ ഒരു സംസ്കാരമുണ്ട് നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് ഞാൻ അറിയില്ല ബറേൽവി സുന്നികളുള്ള അഹമ്മദ് റലൽ ബറേൽവിയുടെ ശിഷ്യന്മാരുള്ള സ്ഥലത്തൊക്കെ ഈ പരിപാടിയുണ്ട് എന്താണ് പരിപാടി എന്നറിയോ രാവിലെ സുബഹി നിസ്കരിക്കും സുബഹി നിസ്കാരം കഴിഞ്ഞ് അതാ ദിക്റും ദുആയൊക്കെ കഴിഞ്ഞ് ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം ദിക്റും കഴിഞ്ഞതിൻ്റെ ശേഷം എണീറ്റ് നിൽക്കും എന്നിട്ട് മദീനയിലേക്കങ്ങ് തിരിയും എന്നിട്ട് മുസ്തഫ ജാനേ റഹ്മത്ത് പെലാക്കോ സലാം ശംഉ ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദീനെ അങ്ങ് ചിന്തിക്കും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദീനെ അങ്ങ് ചിന്തിക്കും അല്ലാ ഞാൻ റബ്ബാകുന്ന നിനക്ക് നിസ്കരിച്ചു വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതുന്നു ഓതിയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് തിരിഞ്ഞിട്ടതാ റസൂലുള്ളാനോട് പറയും മുസ്തഫ ജാനേ റഹ്മത്ത് പെലാക്കോ സലാം ശംഉ ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം നബിയേ ഞങ്ങളെ ഹിദായത്തിൻ്റെ വെളിച്ചമായ മുത്ത് നബിയേ അങ്ങയുടെ മേൽ ലക്ഷോപലക്ഷം സലാമുണ്ടെന്ന് പറയുകയാണ് നമ്മളും പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ് നേരം വെളുത്താല് റസൂലുള്ളയുമായൊരു ബന്ധം ഹബീബുമായൊരു ബന്ധം അല്ലാഹുവിൻ്റെ റസൂലുമായൊരു ബന്ധം ഈ ഒരു സ്വഭാവം സഹാബത്തിനുണ്ട് താബിഉകൾക്കുണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം കാണാൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാവിലെ സുബ്ഹി നിസ്കരിക്കുമ്പോൾ അതാ വരിയിൽ ഒന്നാമത്തെ വരിയിൽ വന്നിരിക്കുന്നു ഇരിക്കുന്നു എന്ന് മാത്രമല്ല കുന്ന നുഹിബ്ബു തയാമുൻ റസൂലുള്ളാഹി തങ്ങളെ വലത് ഭാഗത്താണ് സിദ്ദീഖുൽ അക്ബർ പോയിരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് പോയിരിക്കുന്നത് എന്തിനാണ് ലിയുഖബില അലൈനാ ബിവജ്ഹിഹി വലത് ഭാഗത്തിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞിരിക്കും തിരിഞ്ഞിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം നേരെ ഇങ്ങനെ കാണാൻ കഴിയും അങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങള് റസൂലുള്ളാഹിന്റെ വലത് ഭാഗത്ത് ഇരിക്കാറുണ്ടെന്ന് സഹാബത്ത് പറയുന്നു അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അത് സഹാബത്തിന്റെ പ്രവർത്തനമാണ് നമ്മളെ ജീവിതത്തിലും അതുണ്ടാകണം അപ്പൊ റസൂലുള്ളാഹിനെ ബഹുമാനിക്കാൻ പാടില്ല എന്നാണ് പാരമ്പര്യത്തെ വലിച്ചെറിയുന്ന ആളുകൾ പറയുന്നത് റസൂലുള്ളാഹിനെ വലിച്ചെറിയാനല്ല സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത് മറിച്ച് ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ റൗളയുടെ പുറത്ത് വെക്കണം എന്നിട്ട് സലാം ചൊല്ലണം ചൊല്ലിയിട്ടതാ റസൂലുള്ളാഹിനോട് പറയണം നബിയേ ഹദാ അബൂബക്കറിൻ യസ്തഇദിൻ
അബൂബക്കർ ഇവിടെയുണ്ട്, സമ്മതം ചോദിക്കുന്നു കേറാൻ. സമ്മതം തന്നാൽ നിങ്ങൾ എന്നെ റസൂലുള്ളാഹിന്റെ റൗദയിൽ നിങ്ങൾ മറവ് ചെയ്യണം. ഇല്ലേ ഫഹരിജൂനിലൽ ബഖീ, എന്നെ ജന്നത്തിൽ ബഖീയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഞാൻ എൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരോട്, എന്നാൽ പറഞ്ഞു തീരുമ്പോയേക്ക് ഇമാം റാസി പറയുന്നു, വാതിലങ്ങ് പൊട്ടുന്നു, സഖത്തൽ ഖുഫുൽ വംഫതഹൽ ബാബ്, വാതില് പൊട്ടിപ്പോയി, അതാ പൂട്ട് പൊട്ടിപ്പോയി, വാതില് തുറന്നു പോയി, ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, നിങ്ങൾ ഹബീബായ എന്റെ ഹബീബായ സിദ്ദീഖുൽ അക്ബറിനെ അവിടുത്തെ ഹബീബായ എന്നിലേക്ക് ഇങ്ങ് കടത്തിക്കോളു. ഫൈനൽ ഹബീബ ഇലൽ ഹബീബ് മുസ്താഖ്, റസൂലുള്ള പറഞ്ഞത് കേൾക്കുന്നു, റസൂലുള്ള അത് കേട്ടിട്ട് മറുപടി തരുന്നു, റസൂലുള്ളാഹി തങ്ങളെ ഉള്ളിലേക്ക് കടത്താൻ പറയുന്നു സിദ്ദീഖുൽ അക്ബറിനെ. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അപ്പൊ റസൂലുള്ളാനെ വിളിക്കുക, റസൂലുള്ളാനോട് സഹായം ചോദിക്കുക. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ പാരമ്പര്യം. അതുപോലെ നമ്മളെ പാരമ്പര്യമാണ് മൗലീദ് ഓതുക, നമ്മളെ പാരമ്പര്യമാണ് ദിക്ര് ചൊല്ലുക, നമ്മുടെ പാരമ്പര്യമാണ് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുക, നമ്മുടെ പാരമ്പര്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്തിന്റെ മജ്ലിസുകളും ദിക്റിന്റെ മജ്ലിസുകളും സംഘടിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ പ്രവർത്തിച്ച് ഭൂമിലോകത്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ പാരമ്പര്യത്തിലേക്ക് മടങ്ങുന്നവരാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ലോകം അൽഹംദുലില്ലാ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ എൻ്റെ പ്രവർത്തകരോട് പറയുന്നു, നമ്മുടെ വീട് സംസ്കരിക്കപ്പെടണം, നമ്മുടെ വീട് സംസ്കരിക്കപ്പെടണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നമ്മളെ വീട്ടിൽ പഴയകാലത്ത് ചെയ്യപ്പെടുന്ന പലതും ഇന്ന് ചെയ്യുന്നില്ല. പഴയ കാലത്ത് നമ്മളെ ഉമ്മമാര് സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ സാമ്പത്തിക ഭദ്രതയില്ല, ഇന്നത്തെ സാമ്പത്തികമായ ഗുണങ്ങളില്ല, ഇന്നത്തെ സാമ്പത്തികമായ മുന്നേറ്റങ്ങളില്ല. ആ സമയത്ത് എന്നാലും പഴയ കാലത്ത് അവർ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നല്ല മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ദിക്ര് ചൊല്ലിയിരുന്നു, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇശായിന്റെ സമയം വരെ അവർ തസ്ബീഹ് നിസ്കരിച്ചിരുന്നു, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെ വീടുകളിൽ കർണാടകയിലുള്ള അവസ്ഥ എനിക്കറിയില്ല, അതാ കുട്ടികൾ മൊബൈലുമായി കളിക്കുന്ന കാലഘട്ടമാണ്. മഗ്രിബ് ഇശായിന്റെ ഇടയിൽ കുട്ടികളൊക്കെ അങ്ങാടിയിലാണ്, ചെറുപ്പക്കാര് ബസ് സ്റ്റോപ്പുകളിലാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പറ്റൂല പറ്റൂല, നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദിക്ര് ചൊല്ലി ഇസ്ലാമിലേക്ക് മടങ്ങണം. വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, ഉദ്ഖുലു ഫിസ്സിൽമി കാഫാഹ, നിങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് കടക്കുക, എല്ലാ വിഷയത്തിലും റസൂലുള്ള പറഞ്ഞതിലേക്ക് മടങ്ങുക, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുക. കണ്ടില്ലേ, അപ്പൊ നമുക്ക് വലിയ ആത്മീയ ഉയർച്ച കിട്ടും. റസൂലുള്ള പറഞ്ഞതിലേക്ക് മടങ്ങണം. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, ഒരു വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ടേ കുടിക്കാവൂ, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഒരു ചെരുപ്പ് ധരിക്കുമ്പോ വലത്തതേ ആദ്യം ധരിക്കാവൂ, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അതാ ഷർട്ടിന്റെ ഒരു കൈയിടുമ്പോ ആദ്യം വലത്തെ കയ്യെ ഇടാവൂ, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അതാ ചെരുപ്പ് ഊരുന്ന സമയത്ത് ഇടത്തെ കാലേ കാലിൻ്റെതാണ് ആദ്യം ഊരേണ്ടത്, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിഷയത്തിലും റസൂലുള്ള പഠിപ്പിച്ച സംസ്കാരം, എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചത് നമ്മളെ ജീവിതത്തിലുണ്ടാകണം, അപ്പോഴേ നമുക്ക് ഉന്നതിയിലെത്താൻ കഴിയുകയുള്ളൂ, അപ്പോഴേ നമുക്ക് യഥാർത്ഥ വിശ്വാസികളാകാൻ കഴിയുകയുള്ളൂ, അപ്പോഴേ നമുക്ക് മഹാന്മാരാകാൻ കഴിയുകയുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാനും തഖ്വയും ഏറ്റിത്തരുമാറാകട്ടെ, ഖൈറും ബർക്കത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഏറ്റിത്തരുമാറാകട്ടെ. തങ്ങൾ വരുന്നുണ്ട്.
ഇൻഷാല്ലാ ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാവരും ബേക്കുള്ളൊരു കുറച്ച് മുന്നോട്ട് കയറിയിരുന്നാൽ മതി. ശാബ്ദ ബേക്ക് കാസേലും ഇഞ്ഞാലും ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളായ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയവും സംസ്കാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഈ നാളെ കുറച്ച് ഉസ്താദിമാർ കൂടി നമ്മുടെ പുതിയ ലോകത്തെ നമ്മുടെ സുന്നികളായ SSFകാരായ ആളുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു കല്യാണ വീട്ടിൽ ഇങ്ങനെ ഇരുന്നു ഞങ്ങൾ കുറച്ച് ഉസ്താദുമാർ. എന്നിട്ടൊരു കല്യാണ വീട്ടിൽ അള്ളാഹുവിൻ്റെ റസൂലിന് എതിരെ പ്രവർത്തിക്കുന്ന, റസൂലുള്ള പഠിപ്പിച്ചതിനെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു. ഇച്ചപ്പോ ഒരു ചെറുപ്പക്കാരിങ്ങനെ വരുന്നത് അവൻ്റെ ഫാൻ്റെ ഉള്ളത് ഞെരിയാണിക്ക് താഴെയാ. വേറൊരു ചെറുപ്പക്കാരൻ വരുന്നത് ഫാൻ്റെ ഓൻ്റെത് ഇവിടെയാണുള്ളത്, അതായത് ഓന് കുനിഞ്ഞാലൊക്കെ എവിടെയല്ല കാണാന്നറിയില്ല, ആ രൂപത്തിലുള്ള ഫാൻ്റ് ധരിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്, അവൻ്റെ പൊക്കളൊക്കെ എത്രയോ അടിയിലാണുള്ളത്, അവനൊരു വല്ലാത്ത ഷർട്ടൊക്കെ ധരിച്ചിട്ടാണുള്ളത്. ഇതൊക്കെ സുബ്ഹാനല്ലാഹ്. മറ്റൊരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വന്നു. വന്നപ്പോ ആ ചെറുപ്പക്കാരൻ്റെ ഒരാൾ ഇങ്ങനെ വെള്ളം കൊണ്ട് കൊടുത്തു. വെള്ളം കൊടുത്ത് കൊടുത്തപ്പോൾ അങ്ങനെ എല്ലാ റസൂലുള്ള പഠിപ്പിച്ചത് ഒരു വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ അതെ അയാൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു വേദി കൊടുക്കല, അയാൾ അവിടെ ഇരിക്കണോ, ഇരുന്നതിന്റെ ശേഷം അയാൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കണം. ഇത് സുബ്ഹാനല്ലാഹ്. ഇത് ഇയാൾ വരുമ്പോയേക്ക് വെള്ളം കൊണ്ട് കൊടുത്തു, വെള്ളം കൊണ്ട് കൊടുത്തു. ഇയാൾ അത് അടുത്ത കൈ കൊണ്ട് വാങ്ങി. ഇയാൾ വലത്ത് കൈ കൊണ്ട് എന്താ കാട്ടേണ്ടിയെന്ന് അയാൾക്ക് അറിയുന്നില്ല. അയാളെ കൈ ആദ്യം ഇങ്ങനെ ഊരക്കൊക്കെ കൊടുത്തു നോക്കി. പക്ഷേ അയാൾ ഇങ്ങനെ വെച്ച് നോക്കി, അയാൾക്കൊരു കോലം കിട്ടുന്നില്ല. ഇടത്തെ കൈ കൊണ്ട് അയാൾ ഇങ്ങനെ കുടിക്കുകയാണ്. ബിസ്മയാൾ ചെല്ലിയോ എന്നറിയില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നല്ല ചൂട് കാണുന്നില്ലേ നിങ്ങൾ, എന്തൊരു പരീക്ഷണമാണ്. ഗൾഫ് നിങ്ങൾ കാണുന്നില്ലേ, പൊട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു മുത്തായിരുന്നവരെ കയ്യിലുള്ളത് വില കുറഞ്ഞു. നമ്മളെ നാടുകളിൽ എന്താണ്, ഒരു ഭാഗത്ത് വർഗീയ കലാപങ്ങളും മറുഭാഗത്ത് രാഷ്ട്രീയ സംഘടനകളും, അങ്ങനെ തുടങ്ങിയിട്ട് നാട്ടിലാകെ കുലുമാലാണ്, പ്രശ്നങ്ങളാണ്. എല്ലാ പ്രശ്നങ്ങളും മാറാൻ നമ്മൾ വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളിലേക്ക് മടങ്ങലാണ്, ഹബീബായ നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തലാണ്. ലോകം നിറയെ ഭൂകമ്പങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇല്ലാതിരിക്കാൻ നമ്മൾ വേണ്ടത് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുക, നമ്മൾ ദീനിലേക്ക് മടങ്ങുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് മടങ്ങുക. നിങ്ങൾ കണ്ടില്ലേ, റസൂലുള്ളയിലേക്ക് മടങ്ങിയാൽ, റസൂലുള്ളാന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായമുണ്ടാകും, അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. ചെറുപ്പക്കാരാ, സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ പതിവാക്കണം. നിസ്കാരത്തിന്റെ ശേഷം ഒരു ആയത്തുൽ കുർസി പതിവാക്കണം, ഹദ്ദാദ് റാതീബ് പതിവാക്കണം, സുബഹിന്റെ ശേഷം ഖുർആനോത്ത് പതിവാക്കണം, പോരാ മറ്റ് സുന്നത്തുകളും പതിവാക്കണം. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. ഇത് നല്ല ശഅബാനിൽ മുഅല്ലമാണ്. ശഅബാൻ മാസം ഇങ്ങനെ കടക്കുകയാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ശഅബാനിൽ മുഅല്ലമിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ശഅബാൻ 15 സൂമൂ നഹറഹ വഖൂമൂ ലൈലഹ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അവിടുത്തെ ഹിയായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി അവിടുത്തെ ലതായിഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ രാത്രിയിൽ എണീറ്റ് നിസ്കരിക്കണം, പകലിൽ നിങ്ങൾ നോമ്പെടുക്കണം, എന്നിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി റബ്ബിന്റെ തൃപ്തിയിലായി നിങ്ങൾ മുന്നേറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാൻ 15 എന്റെ ചെറുപ്പക്കാരെ, നോമ്പ് ഒഴിവാക്കി പോകരുത്, രാത്രിയില്ലതാ ഒരു രണ്ടിറക്കാത്തെങ്കിലും എണീറ്റ് നിസ്കരിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഈസ നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, ഒരു വലിയ മല കാണുന്നു,
ആ മല ഇങ്ങനെ തിളങ്ങുകയാണ്. തിളങ്ങുന്ന ഒരു മലയാണ് കാണുന്നത്, വല്ലാത്ത തിളക്കം. അള്ളാ ഇസനബി മലയുടെ ചുറ്റുഭാഗം ഇങ്ങനെ നടന്നു നോക്കി, എന്താണ് ഈ മലയ്ക്ക് ഇത്ര വലിയ തിളക്കം? അപ്പോഴാണ് വഹി വരുന്നത്, ഈസനബിയേ ഈ മലയുടെ ഉള്ളിൽ ഇതിനേക്കാളും വലിയൊരു അത്ഭുതമുണ്ടത് കാണണമോ? അതേ പഠിച്ചോനെ, ഒന്ന് കണ്ടാൽ തരക്കേടില്ല. ഈസനബി അലൈഹിസ്സലാം അള്ളാഹനോട് ദുആ ചെയ്ത് കഴിയുമ്പോയേക്ക് ഫംഫലഖ, ആ പർവ്വതം ഒരു വലിയ കല്ലാണതിൽ കത്തുന്നത്. ആ കത്തുന്ന കല്ലിങ് പിളർന്നോ, അതിൽ നിന്ന് ഒരു മനുഷ്യനതാ ഒരു വളഞ്ഞ വടിയും പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നിലൊരു മുന്തിരിവള്ളി കാണുന്നു. ചോദിക്കുന്നു, നിങ്ങൾ എത്ര കൊല്ലമായി ഇതില്, നിങ്ങൾ ആരാണ്? അന്വേഷിക്കുന്നു. അതാ ഈ മുന്തിരിവള്ളിയിൽ നിന്ന് ദിവസവും എനിക്ക് മുന്തിരി ലഭിക്കും. ഞാൻ ആ മുന്തിരി ഇങ്ങനെ ആവശ്യമുള്ളത് പറിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ആവശ്യമുള്ള മുന്തിരി ദിവസവും പറിച്ചിരുന്നാൻ ആവശ്യമായതെനിക്കിതിൽ കേട്ടോ. ഞാൻ ഇതിൽ 400 കൊല്ലമായി ഇബാദത്തെടുത്ത് ജീവിക്കുന്നു. ഈസനബി അള്ളാഹനോട് ചോദിച്ചു പോയി, പടച്ചവനെ ഇയാളെത്ര നല്ലൊരു ഹൈറായ മനുഷ്യനാണ്, 400 കൊല്ലം ഈ കല്ലിന്റെ ഉള്ളില് അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് മറ്റൊരു ചിന്തയില്ലാതെ ഇബാദത്തിൽ മുഴുകുന്ന ഈ മനുഷ്യനേക്കാൾ ഹൈറായത് മറ്റാരെങ്കിലുമുണ്ടോ? ഓ സഹോദരന്മാരെ, ആ സമയത്തതാ ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ കേൾക്കണോ ഈസനബിയേ, ശഅബാൻ 15-ന്റെ ദിവസം നോമ്പെടുത്ത് രാത്രിയിൽ എണീറ്റ് നിസ്കരിച്ച് അള്ളാഹുവിനോട് കരയുന്ന റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളില്ലേ, 400 കൊല്ലം ഇബാദത്തെടുക്കുന്ന ഈ മനുഷ്യനേക്കാളും ഖൈറുള്ള ഇബാദത്ത് ചെയ്തവരാ ഞാൻ. എന്റെ ചെറുപ്പക്കാരെ, സുന്നത്തായ നോമ്പെടുക്കുക, അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക. നമ്മൾ നല്ല സുന്നത്തായ കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ മുഖറബീങ്ങളിൽ പെടുക, എന്നാലേ രക്ഷപ്പെടൂ. ചെറിയ ചെറിയ സുന്നത്തുകൾ വലിച്ചെറിയരുത്. ചെറുപ്പക്കാര് താടി വെക്കണം, ചെറുപ്പക്കാര് തലയിലൊരു തൊപ്പിയെങ്കിലും ധരിക്കണം. അങ്ങനെ റസൂലുള്ളാഹിനെ ഇത്തിബായി ചെയ്ത് ജീവിക്കണം. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നു. എന്ത് വിഷമം വന്നാലും അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുകയാണ്. ഒരു ദിവസം അഹമ്മദ് ഇബ്നു ഹംബൽ ഇങ്ങനെ നടക്കുന്നു കൂട്ടുകാരെ കൂടെ, ഒരു യാത്രയിലാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞിട്ട് നിർത്തുന്നു, നിങ്ങൾ ചിന്തിക്കാനാണ്. നമ്മൾ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതിലേക്ക്, സഹാബത്ത് പഠിപ്പിച്ചതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. പഴയകാലത്തുള്ള മഹാന്മാർ അങ്ങനെ ജീവിച്ചപ്പോ വലിയ മഹാന്മാരായി. അവരല്ലാന്റെ പൊരുത്തത്തിലെത്തിപ്പോയി, അവർക്കല്ല വലിയ സ്ഥാനം കൊടുത്തു പോയി. കണ്ടോ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള് അതാ പോകുന്നോ കൂട്ടുകാരെ കൂടെ യാത്രയിലാണ്. അന്നത്ത് അന്നുള്ളത് നമ്മളെ പോലെ നാലുമുണ്ടില്ല, ഉടുക്കാനൊന്ന്, പുതക്കാനൊന്ന്, തലയെക്കെട്ടാനൊന്ന്, അങ്ങനെയൊന്നുമില്ല. അകയാലുള്ളത് ഒരുമുണ്ടാത് അതാണ് ഉടുക്കുന്നത്. ആവശ്യം വരുമ്പോ അത് കഴിച്ച് പുതക്കലാണ്. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കയ്യിൽ ഒരു മുണ്ടേ ഉള്ളൂ. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒന്ന് ഇറങ്ങി കുളിക്കണം, ഒന്ന് ഇറങ്ങി കുളിക്കണം. കുളിക്കാൻ വേണ്ടി ഒരറ്റമുണ്ടേ ഉള്ളോ. അഹമ്മദ് ഇബ്നു ഹംബൽ ചിന്തിക്കുന്നു, അല്ലാഹുവേ ഞാൻ എന്റെ ഈ ഒരു മുണ്ടുടുത്ത് വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചാൽ പിന്നെ നനഞ്ഞതും ഉടുത്തിട്ട് ഞാൻ നടക്കണ്ടയോ, നടന്നു പോകണ്ടയോ? അത് വല്ലാത്തൊരു നഷ്ടമാണ്. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കൂട്ടുകാരെല്ലാം മുണ്ടൊരു ഭാഗത്ത് കഴിച്ചു വെച്ചു, എല്ലാവരും ഉടുക്കാതെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചു. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ കുളിക്കുന്നത് എന്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണോ? അല്ല. കാരണം ഹദീസിലുണ്ട്, ലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിസ്ർ,
ഒരു അരയുടുപ്പ് ഉടുത്തിട്ടല്ലാതെ നമ്മൾ സ്വന്തം ബാത്റൂം ആരുമില്ല. എന്നാലും അങ്ങനത്തെ ടോയ്ലറ്റ് ബാത്റൂമില്ലെന്ന് കുളിക്കുകയാണെങ്കിലും ഒരു മുണ്ടുടുത്തിട്ടേ കുളിക്കാകൂ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ പിശാചിന്റെ നോട്ടം വരും, രോഗങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അതാ മഹാനവറുകൾ. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ചിന്തിക്കുന്നു, റസൂലുള്ള പറഞ്ഞത് ഇതിൽ ഇറങ്ങി കുളിക്കുമ്പോ ഉടുക്കണം എന്നല്ലേ, ഞാനിതാ എന്റെ മുണ്ടുടുത്ത് കുളിക്കുന്നു. അഹമ്മദ് ഇബ്നു ഹംബൽ കുളിച്ചു, സുബ്ഹാനല്ലാഹ്, നനഞ്ഞ മുണ്ടുമുടുത്ത് കൂട്ടുകാരെ കൂടെ നടക്കുന്നു. ആ സമയത്ത് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് വിഷമമുണ്ട്, പക്ഷേ റസൂലുള്ളാന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയതിനല്ലേ ഒരു വിഷമവും തോന്നിയില്ല, അതിനെ സമാധാനിച്ചു. അന്ന് രാത്രി അഹമ്മദ് ഇബ്നു ഹംബൽ കിടന്നുറങ്ങുന്നു, അതാ വരുന്നു ഖാളിയ, അവിടുത്തെ ശിഫായിൽ രേഖപ്പെടുത്തുന്നു. അഹമ്മദ് ഇബ്നു ഹംബൽ അള്ളാഹുവിന്റെ മുന്നിലേക്ക് അതാ ഒരു സ്വപ്നത്തിൽ ഒരാൾ വരുന്നു, വന്നിട്ട് പറയുന്നു, അഹമ്മദ് ഇബ്നു ഹംബലെ, ഖദ് ജഅലക അല്ലാഹു ഇമാമൻ യുഖ്തദാ ബിക, നിങ്ങളെ വലിയ മഹാനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ചോദിച്ചു, എന്താണ് അങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം? അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാ വന്ന ആള് പറയുന്നു, ലിത്തിബാഇ സുന്നത്തി നബിയ്ക സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റിയതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആരാണ് ഇത് വന്ന് പറയാൻ? ഇയാൾ ഇറങ്ങിപ്പോകുമ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ അയാളെ കൈപിടിച്ച് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ അനജിബിരീൽ, ഞാൻ ജിബിരീൽ അലൈഹിസ്സലാമാണെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ മോമിനീങ്ങളോട് ഞാൻ നിർത്തുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി, റബ്ബിൻ്റെ ദുർപ്പതിയിലായി നമ്മൾ ജീവിക്കുക, നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിക്കുക, ജീവിതത്തിൽ സുന്നത്തുകൾ നമ്മൾ പകർത്തി, റസൂലുള്ളാഹിയുടെ സഹാബത്ത് പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മളെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക. അർഹമുറഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. റഹ്മാനേ, ഇവിടെ സയ്യിദവറുകളുണ്ട് റബ്ബേ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും ഉള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാ, എല്ലാവരുടെ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. ഖൈറും ബർക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഏറ്റിത്തരണേ അല്ലാ. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, ഞങ്ങളെ ഉമ്മമാർ വാപ്പമാർ ബന്ധപ്പെട്ടവർ, എല്ലാവരുടെ രോഗത്തിനും വിഷമത്തിനും നീ പരിഹാരം തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഈ സദസ്സും ഞങ്ങളെ സദസ്സുകളെല്ലാം നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബറുകളെല്ലാം നീ സന്തോഷത്തിലാക്കലോടെ ഞങ്ങളെയെല്ലാം നീ മുത്തുനബിയുടെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ദുആ വസിയത്തോടെ.